نسمي كيف التباهر واسلوكم من قبل تيم مذاير ഉപകരപ്പെട്ട വിളിയും കൂടെ മൃഗാദിത്തങ്ങൾ പറഞ്ഞതാ. ചില ആളുകളുണ്ട് സയ്യിദന്മാരല്ലാത്ത ആളുകൾ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നാട്ടിലെ കാരണവന്മാർ, നാട്ടിലെ നമ്മളൊക്കെ തന്നെ, നമ്മളൊക്കെ ഇങ്ങനെ പൗറു പറയും, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആള്, ഇന്ന തറവാട്ടിൽ ജനിച്ച ആളാണ്, ഇന്ന വാപ്പന്റെ മോനാണ്, നമ്മളൊക്കെ പൗറു പറയും. ഉമർഗാദി ചോദിച്ചു, എന്ത് പൗറാ സഹോദര നീ പറയുന്നത്? നിനക്കെന്ത് പൗറാ? നിന്റെ ബാപ്പർ പക്ഷേ മുസ്ലിം ആയിരിക്കും, ബാപ്പന്റെ ബാപ്പയും മുസ്ലിം ആയിരിക്കും. ഒരു നാല് തലമുറയോ അഞ്ച് തലമുറയോ അങ്ങോട്ട് നോക്കിയാൽ മതം മാറിയ ആളായിരിക്കും. നമ്മുടെയൊക്കെ സ്ഥിതി അതാ. ഇവര് അതല്ല, ഇവിടെ തൊട്ടാൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്ത് തട്ടും. ആ കുടുംബത്തിന്റെ പവർ ചെറുതല്ല പറയപ്പെട്ട ഒന്നുമാരി. അതുകൊണ്ട് ഒരു മകളാണ്, പേരക്കുട്ടിയാണ്. ഇമാശാബിയെ പോലെ പാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല, പക്ഷേ വലിയ ഹബിതത്താണ്. നബീസത്തുൽ മിസ്രിയ, നബീസത്തുമാല പാടിയവർക്കൊക്കെ അറിയാൻ ഞാനിപ്പത് വിശദീകരിക്കുന്നില്ല. ആ മഹദിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന പതിവാണ് സയ്യിദനാ ഉമറുൽ ഫാറൂഖ്. നിങ്ങൾ ചിന്തിച്ചോക്ക്, ലോകത്തിന്റെ നേതാവാണത്. മോഹൻ റസൂൽ പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് ഒരു വൈക്ക് വരുമ്പോ ഇബിലീസ് ഉണ്ടെങ്കിൽ മുംബൈ എന്ന് മാറിക്കളിയും. ഇബിലീസ് പറഞ്ഞത്, ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ ഞാൻ വൈതെറ്റിക്കുമെന്നാ. അള്ളാഹുനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട്. പക്ഷേ ആ ഇബിലീസിലെയും ഉമറിനെ കണ്ടാൽ മാറിക്കളിയുമെന്നാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. അതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ചിന്തിച്ചോക്ക്, സയ്യിദനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഴയില്ലാതെ നാട്ടിൽ വിഷമമുണ്ടായി. ഭരണാധികാരിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമർ ഫാറൂഖ് ദുആ ചെയ്താൽ സ്വീകരിക്കൂലേ? മുസ്ലിം ഉമ്മത്തിന്റെ രണ്ടാമത്തെ ഖലീഫയല്ലേ? എത്ര വലിയ മഹാനാണ് സയ്യിദനാ ഉമർ ഫാറൂഖ്. ആ ഉമർ ഫാറൂഖ് ദുആ ചെയ്യുമ്പോ അല്ലാഹു റസൂലിന്റെ പിതൃവൻ അബ്ബാസ് ഉണ്ടായിരുന്നു. ഞങ്ങള് അബ്ബാസിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ നൽകണമെന്ന് ദുആ ചെയ്ത് പഠിപ്പിച്ച മഹാനാണ് സയ്യിദനാ ഉമറുൽ ഫാറൂഖ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഹ്ലു ബൈത്ത് നമുക്ക് വർക്കത്താണ്, അഹ്ലു ബൈത്ത് നമ്മുടെ രക്ഷയാണ്. അവർ ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരായി തീരുമ്പോൾ, അവർ ദീനിന്റെ ആളുകളായി മാറുമ്പോൾ, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞുകൊണ്ട് സുന്നത്തെ മായത്തിന്റെ അടികളിൽ ഉറച്ചു നിൽക്കുമ്പോ നമുക്കവർ തണലാണ്, അത് നമുക്കൊരു ബർക്കത്താണ്. അതാ ഞാൻ മുന്നേ ഈ കരുവമ്പൊയിൽ ഇത്രയും കൂടുതൽ സയ്യിദന്മാര് പങ്കെടുത്ത സദസ്യത്തിന്റെ മുമ്പ് ഉണ്ടായി.